മുസ്ലിം ലീഗ് ചവറ പഞ്ചായത്ത് സമ്മേളനം നടത്തി. അംഗത്വ ക്യാമ്പയിന് സമാപനം കുറിച്ച് കൊട്ടുകാട് സമ്മേളനവും നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ചവറ പഞ്ചായത്ത് സമ്മേളനം നടത്തി. മുസ്ലിം ലീഗിന്റെ അംഗത്വ ക്യാമ്പയിന് സമാപനം കുറിച്ച് കൊട്ടുകാട് ടൗണിൽ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പാർട്ടി അതിന്റെ 75-ാമത്തെ വാർഷികത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം 1948 മാർച്ച് മാസം 10-ാം തീയതി സ്വതന്ത്ര ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളിലെ ഇന്ത്യയുടെ സൗഹൃദത്തിലും രൂപപ്പെട്ടപ്പോൾ ഭൂരിപക്ഷം വരുന്ന മതന്യൂനപക്ഷങ്ങളും പാകിസ്ഥാനിലേക്ക് ചേക്കേറിയപ്പോൾ ഇന്ത്യയിലെ അവശേഷിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണമെന്ന ആഗ്രഹത്താൽ പ്രിയപ്പെട്ട മധ്യമനോഹികനായ ഇന്ത്യയുടെ ജനാധിപത്യ ഭൂപടത്തിൽ നിന്നും ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒപ്പുവെച്ച കായിക വിദഗ്ധ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന ഒരു വലിയ മനുഷ്യൻ എടുത്ത തീരുമാനം 1948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപം കൊടുക്കുകയുണ്ടായി. 2023 മാർച്ച് മാസം 10-ാം തീയതി ഇന്ന് മദ്രാസിലെ രാജാജി ഹാൾ ഒരു മ്യൂസിയമായി നിലനിൽക്കുകയാണ്. ആ മ്യൂസിയമായി നിലനിൽക്കുന്ന മദ്രാസിലെ രാജാജി ഹാൾ 2023 മാർച്ച് മാസം 10-ാം തീയതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ സമ്മേളനത്തിനായി ദേശീയ കൗൺസിൽ കൂടുവാനായി തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് ഗവൺമെന്റ് അനുവാദം തന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഈ കൊച്ചു സ്ഥലത്തിൽ നിന്ന് നമ്മളിങ്ങനെ സംവദിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിമാനകരമായ അസ്തിത്വത്തിന്റെ പിൻബലത്തിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നിരാധിപത്യ ബോധത്തിൽ സംസാരിക്കുവാനും ജനാധിപത്യ ബോധത്തിൽ ഈ രാജ്യത്തിന്റെ പൊതുയിടങ്ങളിൽ ഇടപെടാനുള്ള ഒരു ബാധ്യത നിറവേറ്റി തന്നത് ഈ കൊച്ചു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ളതിൽ തർക്കമില്ല. ചവറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ ഹാമിദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റാഫി കൊട്ടുകാട് സ്വാഗതം പറഞ്ഞു. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹിഷാം സംസം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ കബീർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് കിണറിവിള സലാഹുദ്ദീൻ, എം എ അൻവർ, പണയിൽ മുഹമ്മദ് കുഞ്ഞ്, ചേമത്ത് കെ യൂസഫ്, സലീം പന്മന, നൈസാം കണ്ണമത്ത്, ഷിഹാബുദ്ദീൻ, നൌഷാദ് മാമ്പഴത്തറ, എ എം നൌഫൽ, ബി ഷമീർ, യൂസഫ് കുഞ്ഞ്, സാദിഖ് കൊട്ടുകാട്, പണയിൽ ഷെഫീഖ്, നിസാം കാരാളി, ഷെഫീഖ് കണ്ണമ്പള്ളി, റഷീദ് ചെറ്റക്കട, തങ്ങൾ കുഞ്ഞ്, സഹൽ, അൻസർ, നജീൽ കുരിപ്പുഴ എന്നിവർ പങ്കെടുത്തു. സേവ് കേരള മാർച്ചിൽ അറസ്റ്റ് വരിച്ച അജ്മൽ അസ്ലം, പുതുതായി പാർട്ടിയിൽ വന്ന പ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സിയാദ് റാബിയ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചവറ.